Hello and welcome to a brand new episode of Taste Time. നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ആദ്യത്തെ എക്സ്കേർഷൻ ട്രിപ്പ്. ഇന്നൊരു പക്ഷേ അതൊരു നിസ്സാര സ്ഥലത്തേക്കാണ് എന്ന് തോന്നിയേക്കാം, പക്ഷെ അന്നത്തെ ആ ഒരു സന്തോഷവും കൗതുകവും ഒക്കെ ഇറ്റ്സ് ട്രൂലി ബിയോണ്ട് വേർഡ്സ്. ഓർമ്മകളിൽ ചില അമൂല്യമായ ഏടുകളാണ് ഇതുപോലെയുള്ള യാത്രകൾ, മായ്ച്ചാലും മായാത്ത ഓർമ്മകൾ. അതേപോലെ മായാത്ത രുചിക്കൂട്ടുകളുടെ നിലവറയാണ് ടേസ്റ്റ് ടൈം സമ്മാനിക്കുന്നത്. ടേസ്റ്റ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ട് ചിക്കൻ വിഭവങ്ങളുമായിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് കണ്ടു നോക്കാം. ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹണി ഗാർലിക് ചിക്കൻ ആണ്. അതിനെന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവോള, ക്യാപ്സിക്കം, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ചതച്ച മുളക്, ഹണി, സോയാ സോസ്, ഉപ്പ്, പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. അതും ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. തുടങ്ങിയാലോ? ആദ്യം തന്നെ ചിക്കൻ്റെ മാരിനേഷനാണ്. മാരിനേഷൻ എന്ന് പറയുമ്പോൾ കുറേ നേരം വെക്കൊന്നും വേണ്ട. ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, ഇത് രണ്ടും മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊന്ന് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം. ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഹണി ഗാർലിക് ചിക്കൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമുക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചപ്പാത്തിയുടെ കൂടെ വലിയ കുഴപ്പമില്ലാതെ പോവും. അല്ലാതെ നമ്മൾ കഴിക്കുമ്പം അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, വേറെ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ സ്റ്റാർട്ടറായിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ചേരം സൈഡിലിരുന്നോട്ടെ, അപ്പോഴത്തേക്കും ബാക്കി പരിപാടി നോക്കാം. ഒലീവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹണി ഗാർലിക് ചിക്കൻ ആണ്, അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് ആ ഓയിലേക്ക് അങ്ങ് പിടിക്കണം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ ഒരു ടേസ്റ്റ്, വെളുത്തുള്ളി കുത്തിലൊന്ന് മാറുമല്ലോ, അങ്ങനെ മാറി ആ ടേസ്റ്റൊക്കെ ഓയിലിൽ പിടിക്കുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഒലീവ് ഓയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ, നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ചിക്കൻ നന്നായി ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളിയിലേക്ക് ചിക്കൻ ഇട്ടതുകൊണ്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ട് ആ ചിക്കനിലേക്ക് അങ്ങ് പിടിക്കും. ചിക്കൻ വെളുത്തുള്ളിയുടെയും ഒലീവ് ഓയിലിൻ്റെയും മിക്സ് കിടന്ന് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ ചതച്ച മുളക്, ഈ ചിക്കനിൽ ആകെ ഉള്ള എരിവ് എന്ന് പറയുന്നത് ഈ ചതച്ച മുളകിൻ്റെ മാത്രമാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവോള. ക്യാപ്സിക്കം. പച്ച, ചുവപ്പ്, അതുപോലെ മഞ്ഞ. സവോളയും ക്യാപ്സിക്കും ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല, അതൊന്നും അവിടെ ഇരുന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോഴേക്കും ഹണി ഗാർലിക് ആണല്ലോ, അപ്പോൾ ഹണിയുടെ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കാനുണ്ട്. അതൊന്ന് റെഡിയാക്കാം. ഈ ബൗളിലേക്ക്
ഒരു സ്പൂൺ സോയ സോസ്, ഒരു 2 സ്പൂൺ ഹണി. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അതവിടെ ഇരിക്കട്ടെ. സവോള, കാപ്സിക്കം ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ചൂടൊക്കെ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കാം. ഹണി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാനിൽ പാകത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നിളക്കി കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് പാകമായി വരുമ്പം അതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നിളക്കി കൊടുക്കുക. ഈ മിക്സിലേക്ക് സവോള, കാപ്സിക്കം, ചുവപ്പ്, പച്ച, മഞ്ഞ ഇത് 3 ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നിളക്കി മിക്സ് ചെയ്യാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ സോയ സോസ്, 2 സ്പൂൺ ഹണി എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ്റെ മിക്സ് പാകമായി വരുമ്പം തീ ഓഫ് ചെയ്യുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടോടുകൂടെ സെർവ് ചെയ്യുക. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പം ഹണി ഗാർലിക് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പി ആയിട്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ലെമൺ പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഡീപ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സോൾട്ട് ചെയ്ത് ഷാലോ ഫ്രൈ പോലെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഗ്രേവി വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം, ഇനി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ്. മനസ്സിൽ എന്നും രുചിയോടെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അടുത്തത്. നമുക്ക് കണ്ടു നോക്കാം. ഹണി ഗാർലിക് ചിക്കൻ നമ്മൾ കണ്ടു. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെമൺ പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ, ചിക്കൻ്റെ സ്റ്റോക്ക്, ഒലീവ് ഓയിൽ, സവോള, യെല്ലോ കാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, കുരുമുളക് പൊടിച്ചത്, ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ നാരങ്ങയുടെ തൊലി നമുക്ക് ആവശ്യമുണ്ട്. ലെമൺ സെസ്റ്റ്, അതിന് നാരങ്ങ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ആദ്യം തന്നെ ചിക്കൻ ഒരു മാരിനേഷനാണ്, അതൊന്ന് ചെയ്യാം. ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ലെമൺ പെപ്പർ ചിക്കൻ ആണ്. അപ്പം കുരുമുളകും അതുപോലെ തന്നെ നാരങ്ങയും ഇത്രയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. നാരങ്ങ നീര്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മ
മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റൊക്കെ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നില്ല, ഡയറക്റ്റ് ഒലിവ് ഓയിൽ അങ്ങ് ചൂടാക്കും. അതിലേക്ക് ഇട്ടിട്ട് ആദ്യം ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കും. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ഒന്നല്ല ചെയ്യുന്നത്, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സോൾട്ട് ചെയ്ത് ഷാലോ ഫ്രൈ പോലെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ ആ നാരങ്ങയുടെയും കുരുമുളകിനും നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തീ സിമ്മാക്കിയിരുന്നു. കാരണം നാരങ്ങ നമ്മൾ ചേർത്തതുകൊണ്ട് അതിനൊരു വെള്ളം ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് ഞാൻ സോർട്ട് ചെയ്തെടുത്തത്. ചിക്കൻ പാകമായിട്ടുണ്ട്. പാകമായെന്ന് പറയുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റേ ചെയ്യുള്ളൂ. ഒരു പാതി മുക്കാൽ ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ചിക്കൻ മാറ്റി വെച്ചു. ഇതേ പാനിലേക്ക് ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. വെളുത്തുള്ളി നീളത്തിലാണ് അരിഞ്ഞത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് കുത്തലൊന്ന് പോയാൽ മതി. ഇതിലേക്ക് സവോള, യെല്ലോ കാപ്സിക്കം, ലെമൺ പെപ്പർ ചിക്കൻ ആണ്. അപ്പോൾ ലെമണിൻ്റെ കളറും കൂടി നോക്കിയിട്ടാണ് ഞാൻ യെല്ലോ കാപ്സിക്കം എടുത്തിരിക്കുന്നത്. കാപ്സിക്കും സവോളയും നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് വേവിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റൂ എന്നുള്ള ആളുകളുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ടും കഴിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഈ കറക്റ്റ് ഈ ചിക്കൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, ഒരു സെമി കുക്കാവാൻ മാത്രമേ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച വെള്ളമാണ്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് ഒന്ന് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ
സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഏകദേശം പാകമായിട്ടുണ്ടാവും, ഏകദേശമല്ല നന്നായിട്ട് തന്നെ പാകമായിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഗ്രേവി വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം, ഇനി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ലെമൺ സെസ്റ്റാണ്, നാരങ്ങയുടെ തോല്, അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഗ്രേവി ഒന്ന് തിക്കാക്കി ലെമൺ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ലെമൺ പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നന്നാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാനിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പം ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ പാതി വെന്ത് വരുമ്പോൾ അതിനൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. അതേ പാനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള ചേർത്ത് കൊടുക്കുക, യെല്ലോ കാപ്സിക്കം, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. മിക്സ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് ലെമൺ സെസ്റ്റ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷ് ഇവിടെ റെഡിയാണ്, ലെമൺ പെപ്പർ ചിക്കൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുകയാണ്, കാരണം നാരങ്ങയും അതുപോലെ കുരുമുളകുമാണ്, വേറെ ഒന്നും ഇതിലില്ല. അപ്പോൾ എന്തായാലും സമയം കിട്ടുമ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം പുതിയ റെസിപ്പീസുമായിട്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക്. ഡിയർ ടേസ്റ്റ് ടൈം, കൊതിയൂറും രുചികൾ മലയാളികൾക്ക് സമ്മാനിക്കുന്ന ടേസ്റ്റ് ടൈമിന് ഇനിയും 100,000 എപ്പിസോഡുകൾ പിന്നിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. ഇനിയും രുചികരമായ വിഭവങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീകല സന്തോഷ്, പാല. ഇനിയും രുചികരമായ വിഭവങ്ങൾ ടേസ്റ്റ് ടൈമിലൂടെ പ്രതീക്ഷിക്കാം. ശ്രീകല അയച്ചു തന്ന റെസിപ്പി: മസാല ബ്രെഡ് ടോസ്റ്റ്. ചേരുവകൾ: ബ്രെഡ് 4 സ്ലൈസ്, മുട്ട 2 എണ്ണം അടിച്ചത്, പാൽ 1/2 കപ്പ്, കടലമാവ് 1 ടേബിൾ സ്പൂൺ, സവാള അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ, പുതിയനയില 1 ടീസ്പൂൺ. എണ്ണ വറക്കാൻ ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: 1 സ്ലൈസ് ബ്രെഡ് 4 മുറിച്ച് വെക്കുക. മുട്ട നന്നായി അടിച്ചതിൽ പാലും കടലമാവും ചേർത്ത് മെല്ലെ യോജിപ്പിക്കുക. ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിയനയില ഇവ പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായി യോജിപ്പിക്കണം. മുറിച്ചു വെച്ച ബ്രെഡ് ഈ മിക്സിൽ മുക്കി ചൂടായ എണ്ണയിൽ വറുത്ത് കോരാം. ഇതുപോലെ കത്തുകളും റെസിപ്പികളും നിങ്ങൾക്കും അയക്കാം. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ, NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ
6820205. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പിനോ അല്ലെങ്കിൽ സിനിമയ്ക്കോ ഒക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ രുചിയായിട്ട് തോന്നും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആ സമയത്തുള്ള ഒരു മൂഡാണ്. നമ്മൾ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന ആ ഒരു മൂഡിൽ എവറിതിങ് ടേസ്റ്റ്സ് ബെറ്റർ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസ് ആൻഡ് ജോളി സൈനിങ് ഓഫ്. ബൈ.